ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അയല മുളകിട്ടത് പിന്നെ വറുത്തത്, അതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അരക്കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്, ആറെണ്ണുണ്ട്. അപ്പോൾ ആകെ ഒരു അരക്കിലോ അയില രണ്ടാക്കല്ലേ, അതുകൊണ്ട് അത് മതിയല്ലോ. അതുകൊണ്ടാണ് കറിയും വറക്കലും കൂടി. മീൻ നന്നാക്കലാണ്, ഒക്കെ ഇന്ന് വൃത്തിയാക്കി വറക്കാളും കറിയൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ അതിലെ മുളകിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, ഉപ്പിടുക. നല്ല വാളമ്പുളി പിഴിയുക. പിന്നെ നന്നാക്കി നിളക്കി കൈ കൊണ്ടൊക്കെ നിളക്കി ചേർത്ത് ചേർക്കുക. പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ അതിൻ്റെയാണ് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്, ഷേ എന്നുള്ള ശബ്ദം. ഈ വറക്കാനുള്ള മീനാണ്, ഇതും നന്നാക്കി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് ഇളക്കുക. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ മീൻചട്ടിയിൽ വെച്ച് വേവിക്കുക. ഏകദേശം വെന്ത് വന്നു. ഇപ്പോൾ വെന്തോടുകൂടി കറിവേപ്പിലയും വെളിച്ചെണ്ണയും തുളിച്ച് ഇനി വാങ്ങിക്കാണ്. ഇനി മീൻ വറക്കുകയാണ്. നല്ല വെളിച്ചെണ്ണയിലാണ് മീൻ വറക്കുന്നത്.
രണ്ട് സൈഡും മറച്ചക്കിട്ട് കൊടുത്ത് നല്ല മുരിച്ചെടുക്കുക. അപ്പോൾ മത്സ്യങ്ങൾ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല വിഭവങ്ങളും, അതായത് പഴയ രീതിയിലുള്ള പല രീതിയിലുള്ള മത്സ്യങ്ങൾ ഉള്ള പാചകം ഇനി ഒരുപാട് വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ വെജിറ്റേറിയനിൽ തന്നെ പഴയ രീതിയിലുള്ള ഒരുപാട് നാടൻ വിഭവങ്ങൾ, അതെല്ലാം ഇനി നമ്മൾ വീഡിയോയിൽ വരാൻ കിടക്കുന്നതാണ്. അപ്പോൾ അയല വറുത്തത്, അപ്പോൾ ഇനി ഊണ് കഴിക്കാം. അപ്പോൾ ഊണിനുള്ളത് മീൻ കറി, മീൻ വറുത്തതും പിന്നെ പപ്പടും, പിന്നെ രാവിലത്തെ കടലക്കറി മസാല അരച്ചിട്ടുള്ള കടലക്കറി ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കഴിക്കാൻ എടുക്കുന്നത്. എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന കറിയാണ്, തേങ്ങ അരക്കൊന്നും വേണ്ട, നല്ല രസമുള്ള കറിയാണ്. മുളകിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.